ഹലോ ഗൈസ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എൻ എസ് പി സ്കോളർഷിപ്പുകളുടെ പുതിയ രജിസ്ട്രേഷനെ പറ്റിയും അതുപോലെ തന്നെ നിലവിൽ കഴിഞ്ഞ വർഷം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പിൻ്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പോകുന്നത് എൻ എസ് പി സ്കോളർഷിപ്പുകളുടെ പുതിയ മെറിറ്റ് കമ്മിൻ്റെ പുതിയ രജിസ്ട്രേഷൻ അവരുടെ എൻ എസ് പി പോർട്ടലിൽ ആരംഭിച്ചിട്ടുണ്ട് റിന്യൂവൽ ആകാത്ത പഴയ സ്കോളർഷിപ്പുകൾ എല്ലാം ന്യൂ രജിസ്ട്രേഷനായിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ സ്കോളർഷിപ്പുകളുടെ സ്ഥിതി എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്ത ഒട്ടുമിക്ക കുട്ടികൾക്കും സ്കോളർഷിപ്പുകൾ ലഭിച്ചിട്ടില്ല കാരണം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം വളരെ കുറവാണ് ഇനി ഒരു പക്ഷേ നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന് ഉറപ്പില്ല കാരണം സ്കോളർഷിപ്പുകളുടെ എണ്ണം വളരെ തുച്ഛമായി കുറച്ചിരിക്കുകയാണ് ഓൾ ഇന്ത്യ ലെവലിൽ സോ എങ്കിൽ കൂടി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് ഓരോ വർഷവും ഓരോ രീതിയിലുള്ള ഗൈഡ് ലൈൻസാണ് സെൻട്രൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നത് സോ അതുകൊണ്ട് ഓരോ വർഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്കോളർഷിപ്പുകളുടെ എണ്ണം വ്യത്യസ്തമാണ് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കാം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്കോളർഷിപ്പ് ലഭിച്ചെന്നിരിക്കാം കാരണം അടുത്ത വർഷത്തെ സ്കോളർഷിപ്പ് എമൗണ്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എണ്ണം കൂടുതലായിരിക്കാം ഈ പ്രാവശ്യം വളരെ കുറവാണ് സോ അതുകൊണ്ടാണ് സ്കോളർഷിപ്പ് ലഭിക്കാത്തത് ഇനിയും സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന് തോന്നുന്നില്ല സോ അടുത്ത സ്കോളർഷിപ്പിന് നമുക്ക് രജിസ്റ്റർ ചെയ്യാം നിലവിൽ സ്കോളർഷിപ്പുകൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം നമ്മുടെ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതാണ് ഇനി പുതിയ സ്കോളർഷിപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രാവശ്യം സ്കോളർഷിപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ള ഫോൺ നമ്പറും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും ആണ് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ വഴി മാത്രമേ നമുക്ക് എൻ എസ് പി സ്കോളർഷിപ്പിന് അനൗൺസ്മെൻറ്റ്സ് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ആക്റ്റീവായിട്ടുള്ള ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത് ഉറപ്പായിട്ടും നിങ്ങൾ ആധാർ വെച്ച് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ ആധാർ തന്നെയാണ് എൻറോൾ ചെയ്യേണ്ടത് ഇപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരവരുടെ ഇപ്പോൾ ആധാർ ലഭിച്ചിട്ടില്ലെങ്കിൽ അവരവരുടെ മാതാപിതാക്കളുടെ ആധാർ നിർബന്ധമായി കൊടുത്തിരിക്കണം ആധാർ ബേസ്ഡ് കെ വൈ സി ആണ് ഈ പ്രാവശ്യം നടത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ കോളേജിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ ആധാറിലെ അഡ്രസ്സും സെയിം ആയിരിക്കണം അല്ലാത്ത പക്ഷം എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആധാറിൽ ശരിയാക്കിയിരിക്കണം അല്ലാത്ത പക്ഷം സ്കോളർഷിപ്പുകൾ ക്യാൻസലായി പോകുന്നതാണ് മാതാപിതാക്കളുടെ ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്യുന്നത് മൈനറായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ ഈ മൈനർ എന്നുദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയുമാണ് അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആധാറും അതുപോലെ തന്നെ നമ്മൾ ആ രജിസ്ട്രേഷനിൽ കൊടുത്തേക്കുന്ന ഫോൺ നമ്പറും തമ്മിൽ ലിങ്കായിരിക്കണം അല്ലാത്ത പക്ഷം ആ രജിസ്ട്രേഷൻ വാലിഡ് ആകണമെന്ന് നിർബന്ധമില്ല സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ലിങ്ക് ലിങ്ക്ഡ് ആണോ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്കിൽ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ആധാറും ബാങ്കും തമ്മിൽ രജിസ്റ്റർ ആയിരിക്കണം അതും ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ഡൊമിസിൽ അഥവാ നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് വന്നിരിക്കുന്ന സ്റ്റേറ്റ് കറക്റ്റായിട്ട് അതിന് കൊടുത്തിരിക്കണം ഒട്ടുമിക്ക എല്ലാ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും സ്റ്റേറ്റ് ഓഫ് ഡൊമിസിൽ കേരളമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പ് കാറ്റഗറി ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ അത് പോസ്റ്റ് മെട്രിക്കും പ്രീ മെട്രിക്കും അതുപോലെ തന്നെ മെറുകം മീൻസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നിലവിൽ നമുക്ക് ഏതാണോ ആയിട്ട് വരുന്നത് അപ്പോൾ ആ സ്കോളർഷിപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് വളരെ കെയർഫുൾ ആയിട്ട് വേണം കൊടുക്കേണ്ടത് അല്ലാത്ത പക്ഷം പിന്നീട് ഒരിക്കൽ കറക്ഷൻ നടത്താൻ സാധിക്കുകയില്ല കാരണം ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തപ്പോൾ ആക്ച്വലി ഞാൻ ഹോസ്റ്റലറായിരുന്നു ബട്ട് ഞാൻ കൊടുത്ത സമയത്ത് സ്കോളർ എന്നാണ് കൊടുത്തത് സോ ഹോസ്റ്റലറിന് ലഭിക്കേണ്ടത് മുപ്പതിനായിരം രൂപയും ഡേ സ്കോളറിന് ലഭിക്കേണ്ടത് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു സോ എനിക്ക് ആ വർഷം ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ലഭിച്ചുള്ളൂ പിന്നീടുള്ളൊരു കറക്ഷൻ പിന്നീട് സാധിച്ചില്ല സോ കൊടുക്കുന്ന കാര്യങ്ങൾ വ്യക്തമായും അതുപോലെ തന്നെ കെയർഫുൾ ആയിട്ടും വേണം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പുതിയ വർഷത്തിലെ ഇൻകം സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റും നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കോളേജിൽ നിന്നുള്ള ബോണഫൈഡ് സർട്ടിഫിക്കറ്റും റെഡിയാക്കി വെക്കേണ്ടതാണ് കാരണം ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ ബാങ്ക് രേഖകളും നമുക്ക് നിലവിൽ ഉണ്ടായിരിക്കണം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ കരുതേണ്ടതാണ് നിലവിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ ആപ്റ്റ്യൂട്ട് ട്രെയിനിംഗ് സെക്ഷൻ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഷെയർ ടുയർ ഫ്രണ്ട്സ്